ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിനിസ് ടേസ്റ്റി കിച്ചൻ. ഇന്ന് നമ്മുടെ അടുക്കളയിൽ ചോറിനൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറി ആയിട്ടോ ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും അതേപോലെ തന്നെ കോവയ്ക്ക തോരനൊക്കെ ഉണ്ടാക്കാറുള്ളതാണ്. എന്നാൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കോവയ്ക്ക കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻസൊക്കെ എന്തായാലും എന്നെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടിയോ അല്ലെങ്കിൽ ദാ ഇതേപോലെ അടി കട്ടിയുള്ള ഒരു ചീഞ്ചട്ടിയോ നമുക്ക് എടുക്കാം. അതിനുശേഷം ദാ ഒരു അര കിലോ കോവയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഒരു കോവയ്ക്ക നാലായിട്ട് ദാ ഇതേപോലെ നീളത്തിലാണ് കീറിയിരിക്കുന്നത്. കണ്ടോ, ഒരുപാട് കനത്തിലും അല്ല, എന്നാൽ തീരെ കനം കുറച്ചിട്ടും അല്ല കീറിയിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനായിട്ട് വേണ്ടത് നല്ല പഴുത്ത പുളിയുള്ള ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസുള്ള സവാളയും, അതേപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും, നല്ല എരിവുള്ള രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ തക്കാളിക്ക് പുളി കുറവാണെങ്കിൽ രണ്ട് തക്കാളി വേണം കേട്ടോ എടുക്കാനായിട്ട്. പിന്നെ നല്ല പുളിയുണ്ട്. ഇപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും അതേപോലെ തന്നെ ഇഞ്ചിയും നല്ല പൊടിയായിട്ട് തീരെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കോവയ്ക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാളയും ഇഞ്ചിയൊക്കെ അരിയാൻ നേരത്തെ തീരെ കനം കുറച്ചിട്ട് വേണം കേട്ടോ അരിയാൻ. ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ദാ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചേർക്കേണ്ടത് നമ്മുടെ മുളക് പൊടിയാണ്. ഇതിപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടും പച്ചമുളക് ചേർത്തതിൻ്റെ പേരിലും ഞാനൊരു അര ടേബിൾ സ്പൂണെടുത്ത് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂണിൻ്റെടുത്ത് മഞ്ഞപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂണിൻ്റെടുത്ത് വെളിച്ചെണ്ണയാണ്. വേറെ ഓയിലൊന്നും തന്നെ ചേർക്കരുത്, വെളിച്ചെണ്ണ തന്നെ ചേർത്തിട്ട് വേണം ഈ കറി വയ്ക്കാനായിട്ട്. അതും കൂടി ചേർത്ത് നമ്മുടെ കൈ വെച്ച് നല്ല പോലെ നമുക്കിതൊന്ന് തിരുമ്മി യോജിപ്പിക്കാം. ദാ ഇതേപോലെ കൈവച്ച് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുന്നതിലാണ് ഈ കറിയുടെ ശരിക്കും ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ മടിക്കണ്ട, കൈവച്ച് തന്നെ നന്നായിട്ട് തിരുമ്മണം. വെറുതെ സ്പൂൺ വെച്ച് ഇങ്ങനെ ഇളക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ കൈവച്ച് ആ കോവയ്ക്കയും അതേപോലെ തന്നെ സവാളയും നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളിച്ചെണ്ണയൊക്കെയും കൂടി ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ഇപ്പോൾ തന്നെ നല്ലൊരു മണം നമുക്കിവിടെ കിട്ടുന്നുണ്ട്, നമ്മുടെ വെളിച്ചെണ്ണയുടെയൊക്കെ. അപ്പോൾ കോവയ്ക്കൊന്നും ഒട്ടും തന്നെ പൊടിഞ്ഞൊന്നും പോവില്ല കേട്ടോ, കറക്റ്റായിട്ട് കിട്ടിക്കോളും. കണ്ടോ, നമ്മുടെ സവാളയൊക്കെ ആണെങ്കിലും ഒന്ന് പതുക്കെ വഴുന്ന പോലെ വന്നിട്ടുണ്ട്, അതേപോലെ പൊടികളും നല്ല പോലെ മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് പകുതി ഒന്ന് തിരുമ്മി വെച്ചതിന് ശേഷം വേണം നമ്മുടെ തക്കാളിയും കൂടി ചേർത്ത് ദാ ഇതേപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കാനായിട്ട്. ഇല്ലെങ്കിൽ ആദ്യം തന്നെ ചെയ്യുമ്പോൾ നമ്മുടെ തക്കാളി തീരെ അങ്ങ് വെന്ത് ഉടഞ്ഞു പോകും. അപ്പോൾ ഇതേപോലെ ഒന്ന് പകുതി തിരുമ്മിയതിന് ശേഷം മാത്രം മതി നമ്മുടെ തക്കാളിയും ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ദാ നല്ല പോലെ തിരുമ്മി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ ഒരു 15 മിനിറ്റെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. കണ്ടതാ നല്ല പോലെ തിരുമ്മി വെച്ചതാണ്. അതൊരു 15 മിനിറ്റ് ഇരുന്ന് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരട്ടെ. അതിനുശേഷം വേണം നമുക്ക് അടുപ്പത്തേക്ക് വെക്കാനായിട്ട്. ഇപ്പോൾ ഇതാ ഒരു 10-15 മിനിറ്റൊക്കെ ആയി. കണ്ടതാ നന്നായിട്ട് മിക്സായി, കളറൊക്കെ ഒന്ന് പതുക്കെ മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ കോവയ്ക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് അടുപ്പത്ത് നല്ലപോലെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇതാ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ കോവയ്ക്കയുടെ ഒപ്പത്തിന് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. തീരെ അങ്ങ് കുറഞ്ഞു പോകരുത്, കാരണം കോവയ്ക്കൊന്ന് വെന്ത് വരാൻ ഒരു കുറച്ച് സമയം കൊടുക്കണം നമ്മൾ. ഇപ്പോൾ ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് വയ്ക്കാം. ഈ സമയത്ത് നമുക്കൊരു തേങ്ങ അരപ്പ് റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് ഞാനൊരു 3 പിടി തേങ്ങ ഇവിടെ ചെറുക്കി വെച്ചിട്ടുണ്ട്. ഒരു അരമൊരു തേങ്ങയുടെ അടുത്തുണ്ടാവും. ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുവാണ്. അതിനുശേഷം നമ്മുടെ ഈ തേങ്ങയുടെ നിരപ്പിന് വെള്ളമൊഴിച്ച് നല്ല പോലെ നമ്മുടെ മിക്സിയുടെ ജാറിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ അരപ്പം നല്ല പോലെ അരഞ്ഞു വന്നിട്ടുണ്ട്, ഇതവിടെ ഇരിക്കട്ടെ. ഈ സമയത്ത് നമ്മുടെ കോവയ്ക്ക വെന്തോന്ന് നമുക്കൊന്ന് നോക്കാവേ. ഇപ്പോൾ ഇതാ നമ്മുടെ കോവയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് ശരിക്കും ഒരു പകുതി വേവായി വന്നിട്ടുണ്ട്, ഇത് മതിയാവും. ഈ സമയത്ത് നമ്മുടെ തേങ്ങ അരപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തേങ്ങ അരച്ച കറിക്കൊക്കെ കുറച്ചൊന്ന് വെള്ളം മുന്നിൽ നിൽക്കണം കേട്ടോ, എന്നാലാണ് ഇതൊന്ന് തണുത്ത് വരുമ്പോൾ പതുക്കെ ഒന്നും കൂടി ഒന്ന് കുറുകും. അപ്പോഴേക്കും കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ കുറച്ച് വെള്ളം മുന്നിൽ നിൽക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ആ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഇപ്പോൾ ഇതാ ഒന്നും കൂടി തിളപ്പിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതാ നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ, നമുക്കിത് പതുക്കെ ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇതാ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കറി എന്ന് പറയുന്നത്. ഇനി നന്നായിട്ടും തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്കതൊന്ന് കടുക് തിളച്ചെടുക്കണം. അപ്പോൾ ഇതാ ശരിക്കും ഒന്ന് തിളച്ച് കണ്ടോ, പാകത്തിനൊന്ന് വെള്ളമൊക്കെ ഉറുകി വന്നിട്ടുണ്ട്, ഇത് മതിയാവും. നമ്മുടെ ചാറുകറിയൊക്കെ വെക്കാൻ നേരത്ത് ഇതാ ഇത്രയെങ്കിലും ഒന്ന് ഗ്രേവി നിർത്തിയിട്ട് വേണം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ട്, എന്നാലാണ് തണുക്കുമ്പോൾ ഒന്നും കൂടി ഇതൊന്ന് കുറുകി വരുള്ളൂ. ഇപ്പോൾ ഇതാ ഞാൻ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തു, ഇനി നമുക്ക് കടുക് തിളയ്ക്കാം. അതിനായിട്ട് ഞാനൊരു 5-6 ചുവന്നുള്ളി ഇതാ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 3 വറ്റൽമുളക് 2 കീറിയതും എടുക്കുന്നുണ്ട്.
രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും നമുക്ക് കടുക് തളിക്കാനായിട്ട്. അപ്പോൾ ഇതാ കടുക് തളിക്കാൻ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് കടുകും ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ വേണം കേട്ടോ കടുക് വറുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയും അതേപോലെ തന്നെ വറ്റൽമുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയത്തൊക്കെ ഗ്യാസ് തീരെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്, കാരണം നമ്മുടെ ഉള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, ഒട്ടും തന്നെ കനമില്ലാത്തതുകൊണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞുള്ളിയുടെ കളറൊക്കെ പതുക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം വേണം നമ്മുടെ കാശ്മീരി റെഡ് ചില്ലി ഒരു 1/2 ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടിന് ശേഷം ചേർത്ത് കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകുകയെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാ നമ്മുടെ കടുക് താളിച്ചതും കൂടി നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പതുക്കെ ഒന്ന് മിക്സാക്കി ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. നമ്മൾ ഏത് കറി കടുക് തളിച്ചാലും ഒരു കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം കേട്ടോ. അപ്പോഴായിരിക്കും ആ കടുക് തളിച്ചതിൻ്റെ മണം ആ കറിയിലേക്കൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി ചെല്ലുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ. തണുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗ്രേവി പതുക്കെ ഒന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി കോവക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒരു തവണയെങ്കിലും എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതാ ഇതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഈ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ബെല്ലൈക്കൺ തന്നെ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴായിരിക്കും നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ ഇതേപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന വേറെയും കറികളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുക. അപ്പോൾ ഇതേപോലുള്ള നല്ല പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.